കുറിച്ച് പ്രത്യക്ഷമായ പരാമർശങ്ങൾ പഴയ നിയമത്തിൽ ഇല്ല എന്ന് നാം കണ്ടു കഴിഞ്ഞു. എങ്കിലും രക്ഷകനായ മെശിഹ എപ്രകാരമാണോ പഴയ നിയമത്തിൽ ഉടനീളം ഉള്ളത്, അപ്രകാരം തന്നെ പരിശുദ്ധ അമ്മയും ആദ്യന്തം നിറസാന്നിധ്യമായി ഉണ്ട് എന്ന് തന്നെയാണ് നാം വിശ്വസിക്കുന്നത്. മെയ് മാസത്തിലെ നാലാം ദിനമായി ഇന്ന് പരിശുദ്ധ അമ്മയെ കുറിക്കുന്ന പഴയ നിയമ പ്രവചനങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും നമുക്ക് യാത്ര ചെയ്യാം. പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമാണ് ഇന്ന് നാം മനസ്സിലാക്കുക. ആദ്യ സുവിശേഷം എന്ന് വിളിക്കപ്പെടുന്നതും രക്ഷകനെ കുറിച്ചുള്ള ആദ്യ പ്രവചനവുമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 3:15. സ്ത്രീയും നീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. തിന്മയ്ക്ക് ദൈവം നൽകുന്ന ആദ്യ ശാസനമാണിത്. ആദ്യ സ്ത്രീയായ ഹവ്വ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പ്രതീകമാണ്. അവളിലൂടെ വന്നുഭവിച്ച തിന്മയെ അവളുടെ തന്നെ സന്തതി തകർക്കുമെന്നാണ് പ്രവചനം. ഉൽപ്പത്തിയിലെ സർപ്പം, സ്ത്രീ, സന്തതി എന്നീ പദങ്ങൾക്ക് രക്ഷാകര ചരിത്രം മുഴുവനിലേക്കും തുറന്നിട്ടിരിക്കുന്ന ഒരു മാനമുണ്ട്. സർപ്പത്തിന്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതി പാപത്തിന്റെ മേൽ വിജയം വരിക്കുന്ന ക്രിസ്തുവിന്റെ പ്രതീകമാണ്. അതിനാൽ അവനെ വഹിക്കുന്ന മറിയം ആദ്യ ഹവ്വായുടെ രക്ഷിക്കപ്പെട്ട പ്രതീകമാണ്. ആദ്യ സുവിശേഷം രക്ഷകന്റേത് മാത്രമല്ല, രക്ഷകന്റെ അമ്മയുടേതുമാണ്. വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നു: ഹവ്വ തന്റെ അനുസരണക്കേട് വഴി വരുത്തിയ തിന്മയെ രണ്ടാം ഹവ്വയായ മറിയം അനുസരണത്താൽ പരിഹരിച്ചു. തിന്മയുടെ ശക്തിയെ സ്വന്തം മരണത്തിലൂടെ തോൽപ്പിക്കുന്ന നന്മയുടെ നിറവിനെയാണ് പുതിയ നിയമത്തിലെ ഹവ്വായ മറിയം തന്റെ ഉദരത്തിൽ വഹിച്ചത്. വിശിഷ്ടമായ വസ്തുക്കൾ വിശിഷ്ടമായ പാത്രങ്ങളിലാണല്ലോ സൂക്ഷിക്കുകയും വിളമ്പുകയും ചെയ്യുക. അങ്ങനെയെങ്കിൽ ദൈവപുത്രനെ വഹിച്ച പരിശുദ്ധ മറിയത്തെ എത്രയധികം വിശുദ്ധിയോടെ ആയിരിക്കാം സ്വർഗത്തിലെ നന്മ പരിപാലിച്ചിരിക്കുക. സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിലേക്ക് നോക്കിയാൽ പരിശുദ്ധ അമ്മയെ ആദി പറദീസായും ഏദൻ തോട്ടത്തെ ചുറ്റിയൊഴുകുന്ന കൃപാവരത്തിന്റെ നദിയായും ജീവവൃക്ഷമായും മനസ്സിലാക്കുന്നുണ്ട്. ലയോ 13-ാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാപുഷ്പമേ എന്നാണ് വിളിക്കുക. മറിയമെന്ന ജീവവൃക്ഷം മരണമെന്ന യാഥാർത്ഥ്യത്തെ തോൽപ്പിക്കുവാൻ മർത്യന് നൽകുന്ന ദിവ്യകനിയാണ് ഈശോ എന്ന ദാനം. 9-ാം പിയൂസ് പാപ്പ ഇപ്രകാരം പറയുന്നു: അവളാണ് നിർമ്മല പറുദീസ. ദൈവം തന്നെ നട്ടതും വിഷസർപ്പത്തിന്റെ കെണിയിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടതുമായ അമർത്യതയുടെ വൃക്ഷം. അവളാണ് എന്നും നിർമ്മലവും പരിശുദ്ധാത്മശക്തിയാൽ മുദ്രിതവുമായ നീരുറവ, ഏറ്റവും പരിശുദ്ധമായ ദേവാലയം, അമർത്യതയുടെ നിക്ഷേപം, ജീവന്റെ പുത്രി, ദൈവകൃപയുടെ വാടാത്തതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം. പുതിയ ഹവ്വായ പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? നന്മയുടെ ഭാവങ്ങളുമായി വേറിട്ട് നിൽക്കുന്ന മനുഷ്യരെ മാനവകുലത്തിന്റെ തന്നെ അഭിമാനമായിട്ടാണ് ചരിത്രം വാഴ്ത്തുക. തിന്മ നിറഞ്ഞ ലോകത്തിൽ നന്മയുടെ മുള പൊട്ടുവാൻ മറിയം സമ്മതം നൽകി. തിന്മ പരക്കുന്ന ഇന്നിന്റെ സംസ്കാരങ്ങളിൽ നന്മയുടെ മൺചിരാതുകളായി തെളിയുവാനുള്ള ക്രൈസ്തവ വിളിക്ക് പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും പ്രത്യുത്തരമേകാം. നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലയോ ദൈവത്തിന്റെ പരിശുദ്ധ സിംഹാസനമേ, അമൂല്യമായ രത്നമേ, സ്വസ്തി, സ്വർലോകരാജന്റെ മഹിമാവിനെ പുകഴ്ത്തുന്ന നീയാണ് ലോകത്തിനു വേണ്ട കരുണയുടെ സങ്കേതം. ഞങ്ങൾക്ക് സാന്ത്വനത്തിന്റെ സ്രോതസ്സായ ആത്മാവിന് മന്നയായ ക്രിസ്തുവിനെ വഹിച്ച പൊൻപാത്രമേ, നിനക്ക് സ്വസ്തി.